ഒരിക്കലും ശബ്ദമുണ്ടാക്കരുത്. ആ സുകുമാരൻ കണ്ടാൽ പിന്നെ എല്ലാം പ്രശ്നമാകും. അല്ല ഏന്തി, ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. എന്ത്? അല്ല, ഇങ്ങനെയൊക്കെ വേണോ? വേണം. ആ സുകുമാരൻ കാരണ എന്നെ സുലൈമാനിക്ക തല്ലിയത്. അതുകൊണ്ട് ആ സുകുമാരനിട്ട് രണ്ട് തല്ലു കൊടുത്താലേ എനിക്ക് സമാധാനമാകും. അല്ല ഏന്തി, ഇതൊക്കെ സുകുമാരൻ ചേട്ടൻ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ? അതിന് അവനെങ്ങനെ അറിയുവാനാ? അല്ല, അഥവാ അറിഞ്ഞാലോ? അറിഞ്ഞാൽ ആന മുട്ട. നീ ഒന്ന് വന്നേ. അവിടുന്ന് ഓരോരു കിന്നാരം പറഞ്ഞിരിക്കുന്നു. അല്ല ഏന്തി, അവിടെ നിൽക്ക്. ഏന്തി എടി പെണ്ണെ, നിന്റെ ഇടയിലെ വായും പൊട്ടി നിൽക്കാൻ പറഞ്ഞത് ആ സുകുമാരൻ കേൾക്കും. എന്തേന്തി, എനിക്ക് പേടിയാകുന്നുണ്ട്. എന്തിനി, ഞാനില്ലേ? അത് തന്നെ എന്റെ പേടി. അല്ല, മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നതാ, എന്നാ നിങ്ങളുടെ പ്ലാനി? അത് ആ സുകുമാരനൊട്ടിട്ടൊരു പണി കൊടുക്കുന്നത്. എന്ത് പണി? അതെനിക്കറിയില്ല. പിന്നെ പശു നടക്കും പോലെ നിങ്ങൾ ഇവിടത്തേക്ക് നടന്നു പോകുന്നത്. അത് ശരി, അപ്പോൾ എന്ത് പണിയാ കൊടുക്കുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലേ? അല്ല, എന്ത് പണിയാ കൊടുക്ക? പോയി സുകുമാരൻ ചേട്ടനോട് തന്നെ ചോദിക്ക്. ആ നല്ല കാര്യം. ഈ സുകുമാരനോട് ചോദിക്കാനാ അവരെ കെട്ടിച്ചല്ലേ പണി കൊടുക്കുന്നത്? സുകുമാരനോട് ചോദിച്ചാൽ എങ്ങനെ ശരിയാകും? പിന്നെ നിങ്ങൾ ഇവിടത്തേക്ക് വലിയ ആളെ പോലെ ഈ പാതിരാക്കി ഇറങ്ങിയത്. അത് പിന്നെ അന്നേരത്തെ ആവേശത്തിൽ ഇറങ്ങിയതാ. അതെന്താ, ഇപ്പോൾ ആവേശമില്ലേ? ആവേശമുണ്ട്, പക്ഷേ എന്ത് പണിയാ കൊടുക്ക? ഏന്തി, നിങ്ങളല്ലേ പറഞ്ഞത് അയാൾക്കിട്ട് അടിയാണ് കൊടുക്കേണ്ടതെന്ന്? ആ അടി തന്നെയാ കൊടുക്കേണ്ടത്. എനിക്ക് കിട്ടിയ 10 അടിയിൽ നിന്ന് 2 അടി അവനിക്ക് കൊടുക്കണം. ഈ അടി കൊടുക്കുന്ന കാര്യമാണോ ഇങ്ങനെ അട കൊടുക്കും പോലെ പറയുന്നത്? എന്നാൽ ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? ആദ്യം സുകുമാരൻ ചേട്ടനെ നമുക്ക് വീട്ടിൽ നിന്നും പുറത്തിറക്കണം. എന്നിട്ട് അങ്ങനെ പുറത്തിറങ്ങിയാൽ മെല്ലെ പതിയെ പോയിട്ട് നമുക്ക് പിന്നിൽ നിന്ന് മടിക്കാം. പിന്നെ അവിടെ നമ്മൾ നിൽക്കരുത്, അടി കൊടുത്ത ഉടനെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വേഗം പോകണം. ഇതൊക്കെ നടക്കുമോ? ശ്രമിച്ചാൽ നടക്കും. എന്നാൽ നിങ്ങൾ പോയി ശ്രമിക്ക്, ഞാനിവിടെ നിൽക്കാം. അല്ല, ആരാ അവർക്കിട്ട് പണി കൊടുക്കണമെന്ന് പറഞ്ഞത്? അത് ഞാനി. അപ്പോൾ പിന്നെ നിങ്ങളല്ലേ പണി കൊടുക്കേണ്ടത്, ഞങ്ങളാണോ? അതല്ലടാ, എനിക്ക് എന്തോ ഒരു പേടി. മിണ്ടി പോകരുത്, മര്യാദയ്ക്ക് അയാൾക്കിട്ട് പണി കൊടുക്കുന്നുണ്ടേ കൊടുക്കെ, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോടെ. ഹേ, അത് വേണ്ട അത് വേണ്ട, അയാൾക്കിട്ട് പണി കൊടുത്തിട്ടേ വീട്ടിലേക്ക് തിരിച്ചു പോകാവൂ. എന്നാൽ മിണ്ടാണ്ട് നിൽക്കെ. ചക്കി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ആദ്യം സുകുമാരൻ ചേട്ടനെ പുറത്തിറക്കണം. ഈ പുറത്താ? ആരെ പുറത്ത്? ആനയുടെ പുറത്ത്. നിങ്ങളൊന്ന് ഭയം കൂട്ടി നിന്നേ. അല്ലടി ക്രൂ, എങ്ങനെയാ സുകുമാരൻ ചേട്ടനെ പുറത്തിറക്കുക? അതിനൊരു വഴി കണ്ടുപിടിക്കണം. എടി പിങ്കി, വായും പൊളിഞ്ഞ് നിൽക്കാണ്ട് വേഗം കണ്ടുപിടിക്കടി. എന്ത്? എന്താ ഇങ്കി, വല്ലതും കാണാതെ പോയോ? അല്ലടി, നീ കേട്ടില്ലേ ഇക്രു വഴി കണ്ടുപിടിക്കുവാൻ പറഞ്ഞത്? അതുകൊണ്ട് വേഗം വഴി കണ്ടുപിടിക്ക്. അല്ലടി ക്രൂ, എവിടെ പോകുന്ന വഴിയാ കണ്ടുപിടിക്കേണ്ടത്? അത് നീ പറഞ്ഞില്ലല്ലോ. അങ്ങ് അമേരിക്കയിൽ പോകേണ്ട വഴി തന്നെ. ഇങ്കി, അവൻ എവിടെ പോകുന്ന വഴിയല്ല കണ്ടുപിടിക്കുവാൻ പറഞ്ഞത്, ആ സുകുമാരൻ ചേട്ടനെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കുവാനുള്ള വഴിയെ പറ്റിയിട്ടാണ്. അതായിരുന്നു. നിങ്ങളൊന്ന് ഭയം പൊട്ടി നിൽക്കോ ഏന്തി, പ്ലീസ്. നിങ്ങളെ സഹായിക്കുവാനാ ഞങ്ങൾ വന്നത്. ഇങ്ങനെ മണ്ടത്തരം പറയുന്നതാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ വേണ്ട, അവന് കിട്ട് പണി കൊടുത്തിട്ട് പോയാൽ മതി. എന്നാൽ ഭയം പൂട്ടി നിന്നോ. ഇനി ഞാൻ ഒന്നും മിണ്ടില്ല. അല്ലടി ക്രൂ, ആ സുകുമാരൻ ചേട്ടൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുക. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് അയാൾ കിടക്കുന്ന റൂമിന്റെ ജനലിൽ പോയിട്ട് മുട്ടിയാലോ? ഏ, ജനലിൽ മുട്ടുവാനോ? അതെ, അങ്ങനെ ജനലിൽ മുട്ടുമ്പോൾ അതിന്റെ സൗണ്ട് കേട്ടിട്ട് അയാൾ പുറത്തിറങ്ങി നോക്കില്ലേ? അങ്ങനെ പുറത്തിറങ്ങി വന്നാൽ നമുക്ക് വേഗം പോയിട്ട് അയാളെ പിന്നിൽ നിന്ന് മടിച്ചിടാം. അത് നല്ലൊരു കാര്യമാണ്. ചുറ്റും ഇരുടായത് കൊണ്ട് അയാൾക്ക് പെട്ടെന്ന് നമ്മളെ മനസ്സിലാകില്ല. അതൊക്കെ ശരി, പക്ഷേ അയാളുടെ റൂം ഏതാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഈ വീട്ടിൽ 2 റൂമുകളാണുള്ളത്. അതിൽ ഒരു റൂമിൽ അയാളും ഭാര്യയും മറ്റേ റൂമിൽ മക്കളുമാണ്. അതിൽ അയാളുടെ റൂം എവിടെയാണ്? അതെനിക്കറിയില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനൊക്കെ എന്റെ അടുത്ത് വഴിയുണ്ട്. ഈ ഉണ്ടോ? എന്ത് വഴി? അതിന്നെ എന്ത് വഴിയാ ഉള്ളത് ഏന്തി? ഞാനൊന്നും പറയുന്നില്ല. ആ ഇക്രുവിന് എന്നെ വഴക്ക് പറയാനല്ലേ? ഇല്ല ഏന്തി, അവനൊന്നും പറയില്ല. ഏന്തി പറ, എങ്ങനെ അയാളുടെ റൂം കണ്ടുപിടിക്കുക? അത് വളരെ സാമ്പിളാണ്. സാമ്പിളല്ല, സിമ്പിൾ. അതന്നെ. എന്നാ പറ എങ്ങനെ അയാളുടെ റൂം കണ്ടുപിടിക്കുക? എടോ മണ്ടന്മാരെ, അത് അവന്റോട് തന്നെ ചോദിച്ചാൽ പോരെ. ആ സുകുമാരന്റോട് തന്നെ ചോദിച്ചാൽ പോരെ അവന്റെ റൂം ഏതാണെന്ന്. ഏന്തി ഏന്തി, നമ്മൾ ആർക്കിട്ടിട്ട് പണി കൊടുക്കുന്ന കാര്യമാ ഇത്ര നേരം ചർച്ച ചെയ്തത്? അത് ആ സുകുമാരനിട്ടിട്ട് തന്നെ. അപ്പോൾ അയാളോട് തന്നെയാണോ അയാളുടെ റൂം ഏതാണെന്ന് നമ്മൾ ചോദിക്കുന്നത്? പറയും പോലെ അത് ശരിയാണല്ലോ. ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞതല്ലേ, ഇവരുടെ വാക്ക് കേട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അവർ പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമായിരിക്കും. അങ്ങനെ പറയല്ല. എങ്ങനെ പറയല്ലേ, നിങ്ങളൊന്ന് ഭായ് പൂട്ടി നിൽക്കുമോ കുറച്ച് സമയത്തേക്ക്? അപ്പോൾ ഐഡിയ പറഞ്ഞു തരണ്ടേ? നിങ്ങൾ ഒരു ഐഡിയ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഐഡിയ കേട്ട് ചെന്നാൽ ആ സുകുമാരൻ ചേട്ടന്റെ തല്ല് മുഴുവൻ ഞങ്ങൾക്കാണ് കിട്ടുക.
സുഗതിനിയെ ഞങ്ങൾക്കും പറയാനുള്ളത്. അങ്ങനെ പറയല്ലടി, എന്റെ ഒരു പ്രാവശ്യം തെറ്റിപ്പോയതാ. എന്റെ അടുത്ത് വേറെ ഒരു ഐഡിയ ഉണ്ട്. വേണ്ട വേണ്ട, നിങ്ങൾ ഒരു ഐഡിയ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറയില്ല, ഇതൊന്ന് കേട്ടു നോക്ക്. എന്നാൽ പറ. വേണ്ട ചക്കി ചേച്ചി, എന്തെങ്കിലും മണ്ടത്തരമായിരിക്കും. ഏയ്, നമുക്കൊന്ന് കേട്ടു നോക്കാലോ, അഥവാ മണ്ടത്തരമല്ലെങ്കിലോ. എന്നാൽ പറ, വേറെന്താ ഐഡിയ ഉള്ളത്? ആ സുകുമാരനോട് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ മണ്ടത്തരമാണ്. പക്ഷേ മണ്ടത്തരമല്ലാത്ത മറ്റൊരു ഐഡിയ എന്റെ അടുത്തുണ്ട്. ആ സുകുമാരനോടല്ല നമ്മൾ ചോദിക്കേണ്ടത്, പകരം അയാളുടെ ഭാര്യയോടാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇപ്പോൾ സമാധാനമായില്ലേ? ഈ പെണ്ണുങ്ങൾ ബായി തുറന്നാൽ മണ്ടത്തരമാ പറയും. ഈ അതിന് ഞാൻ മണ്ടത്തരമൊന്നല്ലല്ലോ പറഞ്ഞത്, കാര്യമല്ലേ? ഇന്തി ഇന്തി, അപ്പോൾ അയാളുടെ ഭാര്യക്ക് മനസ്സിലാക്കില്ല നമ്മളാണ് ഇതൊക്കെ ചെയ്തു നിന്നേ. ഈ അതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്താൽ മനസ്സിലാക്കില്ലേ അയാളുടെ ഭാര്യക്ക്? അത് മനസ്സിലാകും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് മുഴുവൻ മണ്ടത്തരമായിരിക്കുമെന്ന്. മണ്ടത്തരം പറയാനും തിന്നുവാനും അല്ലാതെ നിങ്ങൾ വേറെ എന്തിനെങ്കിലും വായി വളക്കുന്നുണ്ടാ? പല്ലു തേക്കാന്.